നാദാപുരം നിയോജകമണ്ഡലത്തിൽ ഇരട്ട വോട്ടും കള്ള വോട്ടും നിറച്ച തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് എൽഡിഎഫ് ബോധപൂർവം ശ്രമിക്കുന്നതെന്ന് യുഡിഎഫ് നാദാപുരം നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പരാതിയിൽ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും അത് അത്രയേറെ കാര്യക്ഷമമല്ലെന്നും യുഡിഎഫ് ആരോപിച്ചു. നാദാപുരം നിയോജകമണ്ഡലത്തിൽ 6170 വോട്ടർമാർക്കാണ് ഇരട്ട വോട്ടുകൾ ഉള്ളത്. ആയത് വ്യക്തമാക്കുന്ന രേഖകൾ ഇതിനകം യുഡിഎഫ് പുറത്തുവിട്ടിട്ടുണ്ട്. എൽഡിഎഫ് ശക്തി കേന്ദ്രങ്ങളിൽ കാണുന്ന ഇത്തരം വോട്ടുകളുടെ വൻ വർധനവ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള എൽഡിഎഫിന്റെ ബോധപൂർവമായ ശ്രമമാണ് വ്യക്തമാക്കുന്നതെന്നും ഇവർ പറഞ്ഞു. നാദാപുരം നിയോജകമണ്ഡലത്തിലെ എൽഡിഎഫിന്റെ കഴിഞ്ഞ തവണത്തെയും അതിന്റെ മുമ്പത്തെ പ്രാവശ്യത്തെയും വിജയം ഇരട്ട വോട്ടും കള്ള വോട്ടും കൊണ്ടാണെന്ന് പൂർണ്ണമായി തെളിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ അത് തടയാൻ ഞങ്ങൾ ഏതറ്റം വരെ പോകും. ഇപ്പം ഏറ്റവും അവസാനമായി മനസ്സിലാക്കിയ കാര്യം, ഇരട്ട വോട്ടുകൾ ചേർക്കാനും ഉദ്യോഗസ്ഥന്മാരവരെ കൂട്ടുമെന്നുള്ളതാണ്. ബി എൽ ഒമാർ കൂട്ടു നിൽക്കാതെ ഇങ്ങനെ വോട്ട് ചേർക്കണമില്ല. ഒരാളെ വോട്ട് ചെയ്ത് രണ്ട് പഞ്ചായത്ത് ചേർക്കുക, രണ്ട് അസംബ്ലി മണ്ഡലം ചേർക്കുക. ഏറ്റവും അവസാനമായി കിട്ടിയ കണക്കനുസരിച്ച് 6170 വോട്ടുകളാണ് ഇരട്ട വോട്ടുകളെ കണ്ടത്. 6170 വോട്ടുകൾ. ഇത് കൂടുതൽ വന്നിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ്. എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ബൂത്തുകളിലാണ് ഇത്തരം വോട്ടുകൾ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ബൂത്തുകളിൽ യു ഡി എഫിൻ്റെ ഏജൻറ്റുമാർ ഇരുത്താറില്ല. ഇരിക്കുന്ന ഏജൻറ്റുമാരെ നായ്ക്കുറണ പാറ്റിയും അടിച്ചോടിച്ചും ആണ് ഇവർ സാധാരണഗതിയിൽ ബൂത്ത് ഒരു തരത്തിലുള്ള ബൂത്ത് പിടുത്തം അവർ പ്രാവർത്തികമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആർക്കും വോട്ട് ചെയ്യാൻ പറ്റും, ഒരാളെ ചോദ്യം ചെയ്യണ്ടാവില്ല. വരുന്ന പോളിംഗ് ഓഫീസർമാരെ തലേന്ന് രാത്രി പോയി ഭീഷണിപ്പെടുത്തും. സി പി എംകാർ അനങ്ങിപ്പോരുത്, ഞാൻ വോട്ടിക്കും, നിങ്ങളെ മുണ്ടാൻ പോകുന്ന പറയും. അപ്പം ഇതിനെതിരെ അതിശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ കലക്ടർക്കും റിട്ടേണിംഗ് ഓഫീസർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. കലക്ടർ കഴിഞ്ഞ പത്രസമ്മേളനത്തിന് ശേഷം രണ്ട് മൂന്ന് തവണ വിളിച്ചിട്ട് സുരക്ഷ ഈ ഇത്തരം ബൂത്തുകളിലുള്ള വെബ് ക്യാമറയും സെൻട്രൽ ഫോഴ്സും ഉറപ്പാക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്തരം ഇരട്ട വോട്ടുകൾ ചെയ്യാതിരിക്കാൻ നടപടി ഉണ്ടാവുമെന്ന് ഉറപ്പുകൂടിയുണ്ട്. പക്ഷേ ആ ഉറപ്പിലൊന്നും വലിയ വിശ്വാസം പോരാത്തതുകൊണ്ടാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വിഷയങ്ങൾ പെടുത്തുന്നത്. ഇപ്പോൾ കൈവേലി, നിങ്ങൾക്കറിയാം കൈവേലി, ഞാൻ കഴിഞ്ഞ ദിവസത്തോട് ചോദിച്ചിരുന്നു പത്രസമ്മേളനത്തിന് ഒരു ദിവസം കസാലേമിന് എടുത്തുകൊണ്ട് പോയ ബൂത്ത് ഏതാണുള്ളത്. കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു, അതായത് ഞങ്ങൾ ഏജൻറ്റിൻ്റെ കസാല എടുത്തോളൂ, ആ ബൂത്തിലാണത്. ഞാൻ പിന്നീട് പറഞ്ഞതാണ്, ആ ഒരു ബൂത്തിലാണ് ഇപ്പം ഒറ്റ നാല് ബൂത്തിലും കൂടി 67 പേരാണ്. 99 വോട്ടുകളാണ് ഇരട്ട വോട്ടുകളായി കൊടുക്കുന്നത്. ആ 99 ചെയ്യുന്നതിൽ ഒരാളായിരിക്കും. ഇതിനെതിരെ ശക്തമായ നടപടി വേണം. ഇത് കണ്ടില്ല എന്ന് കലക്ടറും ഇട്ടുവസം അടിക്കാൻ പാടില്ല. പൂർണ്ണമായും തടയാനുള്ള നടപടി കലക്ടറുടെയും റിട്ടേണിംഗ് ഓഫീസറും ഭാഗം ഉണ്ടാവണം. പിന്നെ ഞങ്ങൾ ഇത് സംബന്ധിച്ചൊരു പരാതി ഹൈക്കോടതിയിൽ ഞങ്ങളൊരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ പെറ്റീഷൻ്റെ അകത്ത് ഞങ്ങൾ രമേശ് ചെന്നിത്തല ചെയ്ത പെറ്റീഷൻ്റെ കൂടെ വിഷയം ഒന്നായതുകൊണ്ട് ഞങ്ങൾ 6 സ്ഥാനാർത്ഥികൾ കൊടുത്ത പെറ്റീഷനാക്കി ഒരു കേസായിട്ട് ഹൈക്കോടതി പരിഗണിച്ചാണ് മെനഞ്ഞാന്ന് കിട്ടിയ ഉത്തരവ്. ഇന്നലെ പ്രത്യേക ഉത്തരവ്, പ്രത്യേക സിറ്റ് നടത്തി ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇരട്ട വോട്ടുകൾ ചെയ്യാതിരിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം പോളിംഗ് ഓഫീസർക്ക് നിർദ്ദേശം കൊടുക്കേണ്ട ഒരു ഡയറക്ഷനും കൂടി ഹൈക്കോടതി വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും സി പി എം ഗ്രാമത്തിൽ ഇത്തരം യാതൊരു നിർദ്ദേശങ്ങളും പ്രാവർത്തികമാക്കില്ല. അതിന് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ ഇലക്ട്രൽ ഓഫീസർ പൂർണ്ണമായും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നീതിപൂർവ്വം അന്വേഷണം നടക്കില്ല. ഏറ്റവും കളങ്കിതമായ മണ്ഡലമായിട്ട് മാറിയിരിക്കുന്ന നാദാപുരം, ഏറ്റവും കേരളത്തിലെ, കാരണം ഇരട്ട വോട്ടും കള്ള വോട്ടുകളും മാത്രം ജയിക്കുന്നത്. ഇത്തവണ അത് തടഞ്ഞേ മതിയാവുള്ളൂ. തടയാൻ ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. ജില്ലാ കലക്ടർ റിട്ടേണിംഗ് ഓഫീസർ തയ്യാറാണ്. ഇരട്ട വോട്ടുള്ള നാദാപുരം നിയോജകമണ്ഡലത്തിലാണ് 6170 വോട്ടുകൾ. അതേപോലെ സാധാരണ നമ്മൾ പറഞ്ഞ് വരാറുള്ള നരിപ്പറ്റ പഞ്ചായത്തിലെ കൈവേലി, അതുപോലെ ഇടച്ചേരി പഞ്ചായത്തിലെ മൂരിപ്പാറ, അതുപോലെ വളയം പഞ്ചായത്തിലെ ചില സി പി എം ഗ്രാമങ്ങൾ, പാർട്ടി ഗ്രാമങ്ങൾ, ഇവിടങ്ങളിലൊക്കെയാണ് കൂടുതൽ ഇരട്ട വോട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലേറ്റവും പിന്നെ രസകരമായ സംഭവം, ബൂത്ത് നമ്പറില്ലാത്ത കുറേ വോട്ടുകൾ ഒന്നാം ബൂത്തിലേക്ക്, ഒന്നാം ബൂത്ത് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന് ഏറ്റവും ശക്തിയുള്ള, അവർ ബൂത്ത് പിടിക്കുന്ന മൂരിപ്പാറ ബൂത്താണ്. ഈ മൂരിപ്പാറ ബൂത്തിലേക്ക് 100+ വോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് അവർ ചെയ്യും.
അതുപോലെ ഈ കൈവേലി പോലുള്ള ബൂത്തുകളിൽ ഇത്തരത്തിലുള്ള വോട്ടുകൾ ചെയ്യാൻ തന്നെയാണ് സി പി എമ്മിൻ്റെ ഉദ്ദേശം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചില ഉദ്യോഗസ്ഥന്മാർ ബി എൽ ഒമാർ ഈ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചറിയണം. ഇലക്ഷൻ കമ്മീഷനാകട്ടെ അതുപോലെ മറ്റ് സംവിധാനങ്ങളാകട്ടെ അല്ലെങ്കിൽ ജനങ്ങൾ ഇത് തിരിച്ചറിയണം. തെരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തി ഞങ്ങൾ സാധാരണ പറയാറ് ഒരു കൃത്രിമ വിജയം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന സ്ഥിതി നാദാർ മണ്ഡലത്തിൽ നിന്ന് മാറണം. തെരഞ്ഞെടുപ്പ് ജയിക്കുക തോക്ക് വയ്ക്കട്ടെ അത് സ്വാഭാവികമാണ്. അതേസമയത്ത് കൃത്രിമമായി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് അനധികൃത വോട്ടുകൾ ഉപയോഗിച്ച് ജയിക്കാൻ ഈ തവണ യു ഡി എഫ് അനുവദിക്കില്ല. ജീവൻ നൽകേണ്ടി വന്നാലും ഞങ്ങളെല്ലാ അർത്ഥത്തിലും ഇതിനെ ചെറുത്തു തോൽപ്പിക്കും എന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സു പി നരികാട്ടേരി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു.